ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒക്ടോബർ ഇരുപതാം തീയതി പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മ ലോകത്തിന് തന്ന സമ്മാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ജപമാല ആദ്യത്തെ സമ്മാനമാണ് സ്വന്തം പുത്രനായ യേശു മിശിഹ രണ്ടാമത് അമ്മ ജപിക്കാൻ കൊന്തയും ധരിക്കാൻ വെന്തിങ്ങയും തന്നു നിത്യതയിലേക്കുള്ള യാത്രയിലെ ലൈഫ് ജാക്കറ്റാണ് പരിശുദ്ധ ജപമാല റോസറി ഈസ് ദ സ്കൂൾ ഓഫ് അവർ ലേഡി എന്നാണ് പറയുക ബെനഡിക്ട് പതിനാറാമൻ മർപ്പാപ്പ കുടുംബത്തിലെ കുർബാനയാണ് പരിശുദ്ധ ജപമാല എന്ന് പറഞ്ഞു ജപമാലയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന പല പാപ്പമാരുമുണ്ട് അതിൽ ചിലരാണ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ പോൾ ആറാമൻ പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയുടെ അവസാനത്തെ അധ്യായത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനാ വ്യാഖ്യാനമാണ് കൊന്ത നമസ്കാരം എന്ന് പറയാം ക്രിസ്തുവിൻ്റെയും സഭയുടെയും രഹസ്യത്തിൽ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ അധ്യായം ജപമാല പ്രാർത്ഥന വിശുദ്ധിയിലേക്കുള്ള യഥാർത്ഥ പരിശീലനമാണ് പരിശുദ്ധ അമ്മയെ യേശുവാണ് നമുക്ക് ഏൽപ്പിച്ചു തന്നത് അതുകൊണ്ട് ഈ അമ്മയുടെ ജപമാല ചൊല്ലിയാൽ അത്ഭുതങ്ങളുടെ അത്ഭുതം നടക്കും കാരണം യേശു പോയതിന് ശേഷം ലോകത്തിൻ്റെ രക്ഷയ്ക്കായി തന്ന മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ ഈ ജപമാല പ്രാർത്ഥനയിലേക്ക് ദൈവജനത്തെ ആഹ്വാനം ചെയ്യാൻ പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലൂർദ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ലൂർദിൽ അമ്മ പറഞ്ഞു ജപമാലയുമായി തിരിപ്രദക്ഷിണത്തോടെ പ്രദക്ഷിണത്തോടെ മക്കൾ എൻ്റെ അടുത്ത് വരട്ടെ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചുരുക്കി പറഞ്ഞാൽ കൊന്ത ചൊല്ലിയാൽ എന്താണ് പ്രയോജനം കൊന്ത ചെൽ ചെല്ലിയാൽ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടാം കൊന്ത ചെല്ലിയാൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാം അപ്പോൾ ചോദിക്കും പരിശുദ്ധ കുർബാനയോ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാൽ ആ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ ഈ ജപമാലകൾ കാഴ്ചവെക്കുമ്പോൾ ആ ജപമാലയിലൂടെ യേശുനാഥൻ അത്ഭുതങ്ങൾ എത്രയും വേഗത്തിൽ ചെയ്യും കൊന്ത നമസ്കാരത്തിലൂടെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെട്ടവരാണ് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് വിശുദ്ധ പിയോ ഇവരെല്ലാം കൊന്തയുടെ അപസ്തോലൻ വാഴ്ത്തപ്പെട്ട ബർത്തലോ ബർത്തലോലോങ്കയാണ് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് ഇങ്ങനെ പറഞ്ഞു കൊന്ത കൊണ്ട് സ്പർശിക്കുന്ന ഒരു പാപിയും എതിർത്ത് നിന്നിട്ടില്ല വാഴ്ത്തപ്പെട്ട ഭർത്തലോ ലോങ്കോ ഇങ്ങനെ ഒരു സ്വരം കേട്ടു കൊന്ത നമസ്കാരത്തെ വ്യാപിപ്പിക്കുന്നത് ആരായാലും ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു കൊന്തയുടെ അപസ്തോലന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തതാണിത് വിശുദ്ധ ക്ലമൻ്റ് പറഞ്ഞു ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് ജപമാല ചൊല്ലാൻ സമയം ലഭിച്ചാൽ ആ പാപി മാനസാന്തരപ്പെടാതിരിക്കയില്ല പ്രിയ സഹോദരങ്ങളെ കൊന്തയെപ്പറ്റി കേട്ട നമ്മൾ കൊന്തയെപ്പറ്റി ചിന്തിക്കാം കൊന്ത ചൊല്ലിയാൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിക്കുമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരണാസന്നർക്കും വേണ്ടി പ്രത്യേകം ഇത് ചൊല്ലിക്കാഴ്ച വയ്ക്കാം കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരിക്കാൻ കിടക്കുന്ന രോഗികൾക്ക് പരിശുദ്ധ ജപമാല ചൊല്ലി ചൊല്ലിത്തീറുന്ന ഉടനെ നല്ല മരണം കിട്ടിയിട്ടുള്ളത് കൂട്ടുകാർ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് പിശാചിനെതിരെയുള്ള ഈ ആയുധമെടുക്കാം ഈ ആയുധം എടുത്താൽ എവിടെയായാലും അമ്മ ഓടിവരും കാരണം അമ്മ തന്ന ആയുധമാണിത് നമുക്ക് ഈ ആയുധം കൈകളിലെടുക്കാം ആ ജപമാലയിലൂടെ അനേകം പ്രാവശ്യം ഈശോ ഈശോ എന്ന് വിളിക്കാം ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ